ഏവർക്കും വന്ദനം. പി സി ജോർജ് എന്ന് പറയുന്ന സമാനതയില്ലാത്ത രാഷ്ട്രീയ വ്യക്തിത്വത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ചെറിയ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്. കടമ മറ്റൊന്നുമല്ല, ഒരു സഹ ക്രിസ്ത്യാനി, ഒരു സഹവിശ്വാസി ഈ സംസ്ഥാനത്തെ ഒട്ടുമുക്കാലും ആളുകൾ, പ്രത്യേകിച്ച് മാധ്യമത്തിലുള്ള ആളുകൾ, യാതൊരു ലിമിറ്റുമില്ലാതെ കളിയാക്കുന്നു, ഊശിയാക്കുന്നു, അപലപിക്കുന്നു, അദ്ദേഹത്തെ തരം താഴ്ത്തി പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഓന്തെന്നൊക്കെ വിളിക്കുന്നു. ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാറാണോ പി സി ജോർജാണ് ഏറ്റവും വലിയ ഓന്ത് എന്ന് ചോദിച്ചാൽ പി സി ജോർജിന് ആസ്ഥാനം കൊടുക്കേണ്ടി വരും എന്ന് ചാനലുകാർ പൊതുവെ പറയുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു പരാമർശം കാണുമ്പോൾ എനിക്ക് അല്പം ഒരു ദുഃഖമുണ്ട്. കാരണം നമുക്കാർക്കും പി സിയുടെ വില അറിയാൻ വയ്യ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരളത്തിലെ കഴിഞ്ഞ 1000 വർഷം, ഇനി വരാൻ പോകുന്ന 1000 വർഷം, ഈ 2000 വർഷത്തിനിടയിൽ പി സിയെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടാകുകയില്ല എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ അത്ഭുതത്തോടും അല്പം ഭയഭക്തിയോടും കൂടെയാണ് പി സി ഞാൻ കാണുകയും, പി സി എന്ന് പറഞ്ഞാൽ പി സി ജോർജ്. അപ്പോൾ പി സി എന്ന ആ 2 ഇനീഷ്യൽസിന് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിയിരിക്കുന്ന ബി ജെ പിയുടെ ഒരു വലിയ വക്താവായ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ട പി സി ജോർജിനെ പറ്റിയുള്ള അപവാദം? അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ഒന്ന് പറയട്ടെ. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ മീഡിയ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത് പി സി ജോർജിനെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ പി സി ജോർജിനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അപ്പുറത്ത് പിണറായി വിജയനെയും ഓപ്പോസിഷൻ ലീഡറായ വി ഡി സതീശനെയും ഒരു 10 ബിഷപ്പന്മാരെയും നായർ സമുദായത്തിലെ തലയെടുപ്പുള്ള ഇപ്പോൾ സുകുമാരൻ നായർ അങ്ങനെയുള്ളവരെ പോലെ, അല്ലെങ്കിൽ ഈഴവ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ, ഇവരെല്ലാം കൂടെ ഒരു ത്രാസിൽ വെച്ച് പി സിയെ മാത്രം മറ്റേ ത്രാസിൽ വെച്ചാൽ പി സിക്ക് ആയിരിക്കും വെയിറ്റ് കൂടുതൽ മാധ്യമത്തിൻ്റെ കണ്ണിൽ. വാസ്തവത്തിൽ പി സി എന്ന് പറഞ്ഞൊരു പ്രതിഭാസമില്ലായിരുന്നുവെങ്കിൽ മാധ്യമം തെണ്ടിപ്പോയിനി. എവിടെയെങ്കിലും പി സി വാതുറക്കുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ മുമ്പ് വന്ന് നിൽക്കും. അപ്പോൾ പി സി ഇല്ലാതൊരു മാധ്യമവുമില്ല എന്ന ഒരവസ്ഥയിലാണ്. എന്നിട്ടും അദ്ദേഹത്തോട് അല്പം പോലും ബഹുമാനമോ നന്ദിയോ, ബഹുമാനം വേണ്ട, അല്പം നന്ദി കാണിക്കുന്നതിനകത്ത് വല്ല നഷ്ടമുണ്ട്? അത് കാണിക്കില്ല. പി സിയെ കൊണ്ട് മുതലെടുക്കും, അതേസമയം പി സിയുടെ എന്താണ് പി സിയുടെ കഥ കഴിക്കും. ഇത് ശരിയല്ല. ഇതിനോടെനിക്ക് ശക്തമായി വിയോജിപ്പുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പക്ഷേ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ എന്താണ് പി സിയെ പറ്റി പറയുന്നത്? ഇദ്ദേഹം ഇപ്പോൾ പറയുന്നതല്ല നാളെ പറയും, നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയും. ഉദാഹരണമായിട്ട് അച്യുതാനന്ദനെ അദ്ദേഹം വളരെ അങ്ങ് സ്വർഗ ദൈവതുല്യമായി പുകഴ്ത്തി. അദ്ദേഹം താമസിച്ചത് അച്യുതാനന്ദനെ വാ നിറച്ച് ചീത്ത വിളിച്ചു. അതുപോലെ കേരളം കണ്ട ഏറ്റവും നല്ല വൈദ്യുത മിനിസ്റ്ററായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പിണറായി വിജയനെ ചീത്ത വിളിച്ച് തറ പറ്റിച്ചു. ഇപ്പോഴും ആ ചീത്ത വിളി ഒട്ടും ഗാംഭീര്യമില്ലാതെ തുടരുന്നു. ഉമ്മൻചാണ്ടി ഏറ്റവും നല്ല നേതാവെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി ഏറ്റവും ചെറ്റയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ വൈകല്യങ്ങൾക്ക് അദ്ദേഹം ദൃക്സസാക്ഷിയാണെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. പച്ചക്കള്ളമാണെന്ന് പിന്നെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ പി സിയുടെ തന്നെ രാഷ്ട്രീയ തലതൊട്ടപ്പനായിരുന്ന കെ എം മാണി സാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അപ്പനാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പനെ ഇഷ്ടം പോലെ ചീത്ത വിളിച്ചു. അതുപോലെ ജോസഫിനെയും ചീത്ത വിളിച്ചു. പിന്നെ
ഇതൊന്നും പോരാഞ്ഞ് മോദി ഭാരതം കണ്ട ഏറ്റവും മോശമായ ഉത്തരവാദിത്വരഹിതമായ ചീഫ് പ്രൈം മിനിസ്റ്ററാണെന്ന് പറയും. ഇപ്പോൾ പറയുന്നു രാജ്യം രക്ഷപ്പെടണമെങ്കിൽ മോദി, കേരളം രക്ഷപ്പെടണമെങ്കിൽ മോദി, ഇന്ത്യ രാജ്യം വലിയ ശക്തിയാകണമെങ്കിൽ മോദി, മോദി കഴിഞ്ഞാൽ അമിത്ഷാ, അമിത്ഷാ കഴിഞ്ഞാൽ നദ്ദ. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നടക്കുന്നു. പിന്നെ കന്യാസ്ത്രീയെ കണ്ടാൽ വേശിയാണെന്ന് പറഞ്ഞു കളി. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഏത് മെത്താനെ കണ്ടാലും തന്തയാന്ന് പറഞ്ഞു കളി. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കൽ എൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞു കളി. അപ്പോൾ അദ്ദേഹത്തിന് പി സി ജോർജുണ്ട് പുത്രതുല്യമായ വാത്സല്യമാണ്. അരുമയാന മോനെ ജയിലിൽ നിന്നിറങ്ങി ആദ്യം വന്ന് അദ്ദേഹം ചെയ്തത് പി സി ജോർജിനെ വന്ന് ആശ്ലേഷിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ആയിരുന്നു, നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സ്വർഗത്തിലോട്ട് പോകാനിരിക്കുന്ന എല്ലാവർക്കും പി സി ജോർജിനോട് വലിയ സ്നേഹമാണ്. പക്ഷേ പൊതുജനത്തിനും മാധ്യമത്തിനും ഇയാളെ കാണുമ്പോൾ കലിയാണ്. ഇതിലേതോ അപാകതയുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം ബി ജെ പി ചേർന്ന ശേഷമാണ് ഇത് കുറച്ചുകൂടെ മൂർച്ഛിച്ചത്. ഇപ്പോൾ പി സിയെ ട്രോള് ചെയ്യാത്ത ഏക വ്യക്തി ഞാനാണ് എന്നൊരു നിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പി സിയെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് രണ്ട് വാക്ക് പറഞ്ഞു കളയാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. പി സിയെ ആളുകൾ ഇങ്ങനെ വിമർശിക്കുന്നത് അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പശ്ചാത്തലവും കഴിവും ആളുകൾക്കില്ലാത്തതുകൊണ്ടാണ്. ഇവരൊക്കെ പി സിയെ മനസ്സിലാക്കുന്നത് കാണുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. പി സി ഒരു വ്യക്തിയല്ല, പി സി ഒരു വലിയ കൂട്ടമാണ്. പി സി ഒരു വലിയ കൂട്ടമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് പി സിയുടെ തന്നെ അവകാശവാദമായ ഞാനാണ് കേരളത്തിലെ ഏറ്റവും മഹനീയമായ ക്രിസ്ത്യാനി, അദ്ദേഹത്തെ കഴിഞ്ഞ് മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞാൽ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം കേരളത്തിലെ ഏത് മെത്രാനോട് ചോദിച്ചാലും അവരും അത് തന്നെ പറയും, പി സിയാണ് ഏറ്റവും ഉദാത്തമായ ക്രിസ്തീയ ആത്മീയതയുടെ ഉദാത്തമായ ഒരു ആവിഷ്കാരം എന്ന് ചോദിച്ചാൽ പൂഞ്ഞാറിലെ പി സി ആണെന്നാണ് പറയാൻ സാധ്യത. ഇതൊരു അഭിപ്രായം ആരും ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും വെളിയിൽ പറയാൻ സ്ഥൈര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പി സി അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, പ്രത്യേകിച്ച് ലാറ്റിൻ കത്തോലിക്കനാണ്. അപ്പോൾ കുറച്ചുകൂടെ മെയിൻമേറി, അപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലെ ബ്രാഹ്മിൻസിൻ്റെ കൂട്ടാണ് കത്തോലിക്കർ. ആ കത്തോലിക്കരുടെ ഇടയിലെ പ്രാബല്യത്തിലുള്ള ലത്തീൻ റൈറ്റിൽപ്പെട്ടയാളാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ആകാശത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളിനെ പറ്റി നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് എൻ്റെ അഭിപ്രായത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 5:1 മുതൽ 20 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും. അവിടെ എന്താണ് കാണുന്നത്? ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യൻ, അവനെ യേശു സൗഖ്യമാക്കുന്നു. സൗഖ്യമാക്കുമ്പോൾ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അതായത് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന പിശാച് ആരാണ്? അപ്പോൾ നമ്മൾ സാറിന് ഒരു പേരല്ലെങ്കിൽ ഞാൻ ഇന്നയാളാണ് എന്നാൽ അങ്ങനെ ഉത്തരമല്ല അവിടെ കിടന്നത്. ഞാൻ ലെഗ്യോനാണെന്നാണ് പറയുന്നത്. എന്താണ് ലെഗ്യോ എന്ന് പറഞ്ഞാൽ? ഈ റോമൻ സാമ്രാജ്യ റോമൻ സൈന്യത്തിൻ്റെ ഒരു ഘടന, അതിൻ്റെ ഒരു ഭാഗമാണ് ലീജിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളമാണ് ലെഗ്യോൻ. ഒരു ലെഗ്യോ എന്ന് പറഞ്ഞാൽ 6,000. 6,000 പടയാളികളുള്ളൊരു വ്യൂഹമാണ് ഈ ലെഗ്യോൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി, അവനൊരു വ്യക്തിയല്ല, നമ്മുടെ പി സി ജോർജിനെ പോലെയാണ്, ഒരു വ്യക്തിയല്ല, അവനൊരു ആൾക്കൂട്ടമാണ്, ഒരു ക്രൗഡാണ്. ഞാൻ ഒരു ലെഗ്യോനാണ്, ഞാൻ 6,000 പേരാണ്, ഞാൻ ഒന്നല്ല, ഞാൻ 6,000. ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടെ മാത്രമേ പി സി ജോർജിൻ്റെ അതുല്യമായ വ്യക്തിത്വത്തെ അല്പമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. അത്രമാത്രം സങ്കീർണമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ട്രാക്ക് റെക്കോർഡൊക്കെ മനസ്സിലാകണമെങ്കിൽ, അദ്ദേഹത്തോട് നീതി പാലിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, ഇതല്ലാതെ മറ്റ് യാതൊരു ഉദാഹരണവും ലോക സാഹിത്യം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പരിധി നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ഇനി കടമയുണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാര്യം. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട്, അതായത് പി സി ജോർജ് ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു ആൾക്കൂട്ടമാണ്, ഒരു ക്രൗഡാണ്, ഒരു ലെഗ്യോനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു നാക്കല്ല,
6000 നാക്കുകളെങ്കിലും ഉണ്ട്. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇപ്പോൾ പി സി ജോജോ പറയുകയാണ് അച്യുതാനന്ദൻ ഭോഷനാണ് എന്ന് പറഞ്ഞാൽ 100% ആത്മാർത്ഥതയുടെ പച്ച പരമാർത്ഥമാണെന്ന് ഉത്തമബോധത്തോടെയാണ് ആ നാവ് കൊണ്ടാണ് പറഞ്ഞത്. ഈ 6000 നാവുള്ളതിൽ ഒരു നാവ് കൊണ്ടാണത് പറഞ്ഞത്. ആ നാവ് ഇനിയും അടുത്ത വർഷം പ്രവർത്തന യോഗ്യമായാൽ ഇത് തന്നെ പറയും. യാതൊരു കോൺട്രഡിക്ഷനും വരികയില്ല. ഇപ്പോൾ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രിയാണെന്ന് പറഞ്ഞ ആ നാവില്ലേ, ആ നാവോടെ കിടപ്പുണ്ട്. ഇപ്പം അടുത്ത വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ നാവ് വീണ്ടും ചലിച്ചാൽ അത് തന്നെ വരും. ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ മാണി, കെ എം മാണി ഏറ്റവും ആദർശ എന്താ പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രതിഭയാണെന്ന് അദ്ദേഹം പറഞ്ഞ ആ നാക്ക് അവിടെ ഇപ്പോഴും ഉണ്ട്. ആ നാക്ക് ഇനി എപ്പോഴെങ്കിലും ചലിച്ചാൽ അത് തന്നെ പറയും. എന്നാൽ കെ എം മാണി ഒരു മൊണ്ണയാണ് എന്ന് പറഞ്ഞ നാക്കും അവിടെയുണ്ട്. അതെപ്പോഴാണ് ചലിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ മോദി ഈ റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിക്കുകയാണ് അവൻ നാട് മുടിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ നാവ് അവിടെയുണ്ട്. ആ നാവും മോദിയാണ് ഭാരതത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറയുന്ന നാവും തമ്മിൽ വ്യത്യാസം, ഇത് രണ്ടും യാതൊരു ബന്ധവുമില്ല. രണ്ട് നാവുകളാണ്. ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന 6000 നാവുകൾ ലഗിയോനെന്ന് പറയുന്ന അല്ലെ, ഓരോ നാവുകൾ സംസാരിക്കുന്നു. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ പറയും പി സി ജോജോ ഓന്താണെന്ന് പറയും. ഇപ്പം കാണുന്ന നിറമല്ല നാളെ, നാളെ കാണുന്ന നിറമല്ല മറ്റന്നാൾ. ഇത് പി സി ജോജ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ അങ്ങനെ പറയത്തുള്ളൂ. ഇദ്ദേഹം 100% കൺസിസ്റ്റൻ്റാണ്. ഓന്തും പി സി ജോജുമായി യാതൊരു ബന്ധവുമില്ല, ഷെയ്പ്പിൽ പോലുമില്ല. നിങ്ങൾ ശിക്ഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ആകെപ്പാഴ് നോക്കിയാൽ പി സി ജോർജും ഓന്തുമായിട്ട് ശരീരഘടനയിൽ ചില സാമ്യമൊക്കെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ അതിനോട് യോജിക്കത്തില്ല. അപ്പോൾ ഒരിക്കലും പി സി ജോർജിനെ ഒരു ഓന്ത് എന്ന് നിങ്ങൾ വിളിക്കരുത്. അത് പി സി ജോർജിനോടും ഓന്തിനോടും നിങ്ങൾ കാണിക്കുന്ന വലിയ ഒരു അനീതിയായിരിക്കും. പാപം ഓന്ത്, അതെന്ത് വിളിച്ചു. പി സി ജോർജിനെ മനസ്സിലാക്കാൻ വേദപുസ്തകം, അദ്ദേഹം സത്യക്രിസ്ത്യാനായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഞാനത് പറയത്തില്ല. അപ്പോൾ ഇദ്ദേഹം ലഗ്യോനാണ്. ഈ 6000 നാവുണ്ട്, ഇതിൽ പ്രയോഗിക്കപ്പെടാത്ത നാവുകൾ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ആർക്കിട്ടാണ് പണി കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കും കിട്ടിയേക്കും, സാരമില്ല. അപ്പോൾ ഞാൻ പി സി ജോർജിനെ പറ്റി ഓർത്ത് ചിന്തിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ മനസ്സിൽ വരാത്ത ചിന്ത ഇദ്ദേഹം പരസ്പര വിരുദ്ധമായി പ്രസ്താവിച്ചു എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും 100% സത്യസന്ധമായും ആത്മാർത്ഥതയോടും കൂടെ ആ സമയത്ത് ഏത് നാക്ക് ചലിച്ചു എന്നതിനെ മാത്രം ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ കാണുന്ന ആളുകൾ, അവസരവാദികളായ ആളുകൾ ചില ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എന്നെ നാളെ തിരുത്തി പറഞ്ഞു, നാളെ മലക്കം മറിഞ്ഞു, അങ്ങനെയല്ല. പി സി ജോർജ് മലക്കം മറിയുന്ന ആളല്ല. ഇപ്പോൾ മലക്കം മറിയണമെന്ന് അദ്ദേഹം തോന്നിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആർക്കിടെക്ചർ അതിനെ സമ്മതിക്കത്തില്ല. സമ്മതിച്ചാലും അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, കാരണം അദ്ദേഹം സുധീരനാണ്. ഏത് സാഹചര്യവും, ഇപ്പോൾ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾസിലൊക്കെ ചീത്ത വിളിക്കുന്നതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തെ പോലെ ധൈര്യമുള്ള ഒരൊറ്റ വ്യക്തിയെ പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഓന്ത് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഈ 6000 നാവ് ഇങ്ങനെ ചലിപ്പിക്കുക, അതിന് ഓരോ അവസരം കാത്തിങ്ങനെ നിൽക്കുകയാണ്. നാളെ ഏത് നാക്കാണ് ചലിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം 100% സത്യസന്ധനാണ്. അദ്ദേഹം സത്യക്രിസ്ത്യാനിയാണ്. അദ്ദേഹം എത്രാന്മാരുടെ കണ്ണിലുണ്ണിയാണ്. അദ്ദേഹം കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ ആദർശ പുരുഷനാണ്. ഏറെ താമസിയാതെ ഇദ്ദേഹത്തെ കുറഞ്ഞ പക്ഷം സെയിൻറ്റ് പി സി ജോർജ് ആക്കും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ പി സി ജോർജ് നമ്പൂരി, പി സി ഒക്കെ കളഞ്ഞിട്ട് ജോർജ് നമ്പൂരി എന്നാണ് പല ആളുകളും വിളിക്കുന്നത്. പല മാധ്യമങ്ങളങ്ങനെ പേര് കൊടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ നമ്പൂരി എന്ന് പറയുമ്പോൾ വർഗീയമായി കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നു. ശ്രേഷ്ഠമായ ഒരു പദവി, മേൽത്തരമായ വ്യക്തിത്വം. പണ്ടത്തെ വിശ്വാസമനുസരിച്ച് നമ്പൂരിമാരുടെ മലം പോലും പുണ്യമാണ്. അതിന് മെഡിസിനൽ ക്വാളിറ്റീസൊക്കെ ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചൊരു പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം കേരളത്തിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ പല ആളുകളും ജോർജ് നമ്പൂരി എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ ആ തലത്തിൽ ഞാനായിട്ടില്ല. അദ്ദേഹത്തിന്
ആ ഒരു പദവിയിൽ തനിച്ചിലൂടെ ശകലം കൂടെ കാത്തിരിക്കേണ്ടു. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ മോദിയും അമിത്ഷായും പറയുകയാണ്, താൻ ലോകസഭയിലോട്ടൊന്നും മത്സരിക്കേണ്ട, അവിടെ ഞങ്ങളുടെ പാർട്ടി ഓഫീസ് തൂത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ തൂത്തുകൊണ്ടിരുന്ന് തൂത്ത് ആ തൂപ്പൽ തൂക്കുന്നത് മൂത്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നമുക്കൊരു സ്ഥാനം കിട്ടും എന്നാണ്. അതാണ് നമ്മുടെ ഗോപിയേട്ടൻ, അതായത് തൃശ്ശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞ ഗോപിയേട്ടൻ്റെയും ഒരു സ്വപ്നം അതാണ്. അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് നമ്പൂതിരിയാകണം. ഇദ്ദേഹം ഇപ്പോഴായി കേണ്ട മുട്ടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കട്ടെ. ഏതായാലും എനിക്കിത്ര മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ ദയവായി പി സി ജോർജിനെ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം അവസരവാദിയല്ല, അദ്ദേഹം തനി ക്രിസ്ത്യാനിയാണ്. കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ആരെ മനസ്സിലാക്കാൻ വേദപുസ്തകത്തെ ആശ്രയിക്കേണ്ടി വരുന്നു, അവനാണ് സത്യക്രിസ്ത്യാനി. ആ മാനദണ്ഡം വെച്ചാണ് നോക്കിയാൽ പി സി ജോർജിനേക്കാൾ മേൽത്തരമായ ഒരു സത്യക്രിസ്ത്യാനി നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഈ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുവാനും മത്സരിച്ച് കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് ഉറപ്പിക്കുവാനും, അങ്ങനെ ഉറപ്പിച്ച് ഡൽഹിയിൽ പാർലമെൻറ്റിൽ പോയി അയ്യപ്പ സ്വാമിക്ക് വേണ്ടി, അയ്യപ്പ സന്നിധിക്ക് വേണ്ടി സംസാരിക്കുവാനും അദ്ദേഹത്തിനിടയാകട്ടെ. മാത്രമല്ല കേരളത്തിൽ UCC യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുവാൻ ഉള്ള നേതൃത്വം അദ്ദേഹം ഏറ്റെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവുകളും അദ്ദേഹത്തിൻ്റെ വിജയം ഞാൻ ആശംസിക്കുന്നു. മാത്രമല്ല അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മണിപ്പൂരിൽ പോയി അവിടുത്തെ ചരിത്രം തിരുത്തി എഴുതുമെന്ന് അദ്ദേഹം അതിനുള്ള എല്ലാ സൂചനകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സാധ്യതകളുള്ളൊരു വലിയ രാഷ്ട്രീയ ഭാവിയുടെ ഒരു തിരശീല മാറ്റം, ഒരു ഇനോഗ്രേഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് ബി ജെ പിയുടെ ആസ്ഥാനം തൂത്തുകൊണ്ട് ആരംഭിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ എളിമയുടെ മാത്രം ഒരു സൂചനയാണ്. അദ്ദേഹത്തിൻ്റെ അർഹതയല്ല, എളിമ. അതും ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രമുള്ള എളിമയാണ്. നമുക്കറിയാം ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ ക്രിസ്ത്യാനിക്കും എളിമയുണ്ടാകും, രാഷ്ട്രീയത്തിലാണെങ്കിലും എളിമയുണ്ടാകും. അപ്പോൾ ചൂലുകൊടുത്ത തൂത്തന്നിരിക്കും. അതുവരെ നാവ് ചൂല് പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പി സി ജോർജ് ഇപ്പോൾ സാക്ഷാൽ ചൂല് കൊണ്ട് തൂക്കാൻ ഉള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹം കയറ്റം ലഭിച്ചിരിക്കുന്നു. അതും കാലം കളിക്കുന്ന കളികളാണേ എന്നല്ലാതെ എന്തും പറയാനാണ്. എല്ലാവർക്കും നന്ദി.